ഹലോ ഗായ്സ്, അസ്സലാം വലൈക്കും. ഐഫോൺ വ്ളോഗ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, അതുപോലെ തന്നെ നമുക്കും സുഖമാണ്. ഇന്ന് നമ്മളെന്ന് പറയാൻ എൻ്റെ കൂടെ മുപ്പിയില്ല. മുപ്പിയില്ലാത്തതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മുപ്പിനെ പ്രാങ്ക് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ മുപ്പിനെ പ്രാങ്ക് ചെയ്യാനുള്ള വീഡിയോ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം, ഇന്ന് ലോക്ക്ഡൗണൊക്കെ നമ്മൾക്ക് ഏകദേശം ഗവൺമെൻറ് ഒരു ഇളവൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ കോൾ കുറേ കാലമായി പുറത്തൊന്നും പോകാത്ത, അപ്പോൾ ഒരു ചെറിയൊരു കണ്ണൂരേക്കുള്ള ഒരു ട്രിപ്പ്, അതിന് കുറച്ച് ചെറിയൊരു പർച്ചേസ്, അതേപോലെ തന്നെ ചെറുങ്ങനൊന്നും കറങ്ങിയിട്ടെല്ലാം വരാമെന്ന് ഓള് മിന്നാന്നേ പറയുന്നുണ്ടായിരുന്നു. ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമുക്ക് പിറ്റേന്ന് പോവാം. അപ്പോൾ ഓളങ്ങനെ പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടെല്ലാം വരാം. അങ്ങനെ ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ പ്ലാനിങ്ങിലായിരുന്നു ഞാൻ. അപ്പോൾ എന്ന് വെച്ചാൽ രാവിലെ തന്നെ ഞാൻ ഷോപ്പിൽ വന്ന് ഷോപ്പിൽ വന്ന് വിളിക്കുമ്പോൾ തന്നെ കുറച്ച് ദേഷ്യപ്പെട്ട പോലെ നിന്നാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇന്നത്തെ പ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഓള് പിന്നെ കാറിലേക്ക് വരുന്നു. കാറിലേക്ക് വന്നിട്ട് പിന്നെ കാറിലേക്ക് ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കും, ഞാൻ കുറച്ച് റോങ് ആണെന്ന് ഓള എങ്ങനെയെങ്കിലും കരയിപ്പിക്കാൻ കഴിയാൻ നോക്കണം. പക്ഷേ ഓള് ക്യാമറ കാര്യങ്ങൾ കണ്ടാൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. പക്ഷെ ഓക്ക് മനസ്സിലായെങ്കിൽ, പക്ഷെ പറ്റിക്കാൻ കുറച്ച് പണിയാണ്, പക്ഷെ മനസ്സിലായെങ്കിൽ തീർന്നു. പക്ഷെ ഓള് പറ്റിയാൽ ഓള് കരണ് കണ്ണിലേക്ക് എന്താ പറയുക, പുറത്തും വഴിയാക്കും അകത്തും വഴിയാക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയാക്കും. അപ്പോൾ എത്രത്തോളം എഫക്റ്റ് ആവുന്നതെന്ന് അറിയില്ല, പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ആയി. പക്ഷെ ക്യാമറ ഒക്കെ അവിടെ വെക്കേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ട്, ഓള് റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ദർശനം. പക്ഷെ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി മാക്സിമം ട്രൈ ആയി, എങ്ങനെയെങ്കിലും പ്രാങ്ക് ചെയ്യാം. പ്രാങ്ക് ചെയ്താൽ അത് സൂപ്പർ ആയിരിക്കും. പക്ഷെ തിരിച്ച് എനിക്കുള്ള പണി എങ്ങനെയാണെന്ന് ഞാനത് നോക്കുന്നില്ല, അതൊന്നും ഞാനൊരു വിഷയമാക്കുന്നില്ല. പക്ഷെ എനിക്കെന്തായാലും ഒരു പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അതൊന്നൊരു പ്രശ്നമല്ല. പക്ഷെ എനിക്ക് അന്നേ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നത് മുപ്പിന് കട്ടക്കൊരു പ്രാങ്ക് കൊടുക്കണം. പക്ഷെ ഇത് ഈ പ്രാങ്ക് എത്രത്തോളം എഫക്റ്റ് ആണെന്ന് അറിയില്ല. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓള് വന്നതിനാൽ കാറിലിരിക്കും, കാറിൽ നിന്ന് ഞാൻ ബാക്കിയുള്ള അഭിനയങ്ങളെല്ലാം ചെയ്യും, തകർത്ത് അഭിനയിക്കും. പക്ഷേ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓൾ എന്നെ വിളിക്കുന്നുണ്ട്, വിളിച്ച് നേരെ ഞാൻ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഓളെ കാറെടുത്തിട്ട് ബാക്കിയുള്ള വീഡിയോ കാണാം. ഓക്കെ, സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. മാസ്ക് ഇട്ടിട്ടില്ലെങ്കിൽ മാസ്ക് ഇടാൻ വേണ്ടി പറയണം. വരുന്നുണ്ട്, വരുന്നുണ്ട്. ഇത്ര സമയോ ഓൺ അടിച്ചിട്ട് കാത്തുക്കുന്നു. നിന്റെ വിളിയാണിട്ട് ഞാൻ വിചാരിച്ച് നീ അവിടെ മുറ്റത്ത് ഒരുങ്ങിക്കുന്നു. വായിക്കത്ത് അടിച്ചിനോ വൃത്തിയില്ലാത്തോ? വിളിച്ചിട്ടൊന്നുമില്ലേ? തെറ്റാണല്ലോ സ്പ്രേ, ഇങ്ങനെ ഒന്നല്ല. ഇപ്പൊ എന്തിനാ പോകുന്നത് കണ്ണൂരി? ഗ്രാന്ത് ആവശ്യമില്ലാണ്ട് ലോക്ക്ഡൗൺ കഴിയുമ്പോ കണ്ണൂർ പോണം. ഫ്രിഡ്ജ് നോക്കാനേ. ആടെ രണ്ട് ഫ്രിഡ്ജ് ഇല്ലേ? ഓ, എന്നാ ഫുള്ള് ലീക്ക് അല്ലേ? ലീക്ക് വന്നാ കട്ടം. എങ്ങനെയെങ്കിലും പൈസ വല്ലാണല്ലോ. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ ചെറിയ ഒരളവ് വന്നിട്ടില്ല. അപ്പൊ കണ്ണൂർ പോണിപ്പോ നിങ്ങള് വിചാരം എന്താ? കൊറോണ കഴിഞ്ഞ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ കൊറോണ കഴിഞ്ഞല്ല. ആ അതെ പണിപാളി കേട്ടാ. അപ്പൊ ആടെ ക്യാമറ ശരിക്കും നിക്കുന്നില്ല, ഓളത് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പുരക്ക് ജസ്റ്റ് കേറിയിട്ട് പോവാൻ ചൊല്ലിട്ട് വന്നിട്ടേ ഉള്ളേ. ഓളറിയില്ല, ഓളിപ്പം വരും. ഞാൻ ഇവിടെ ക്യാമറ വെച്ചിട്ട് അതിനുശേഷം വീഡിയോ എടുക്കാം. അത് ഞാൻ പിന്നെ എന്തെങ്കിലും കാരണം പറയും, കള്ളത്തരം പറയണം, എന്നാലേ ക്യാമറയുടെ ഷേക്ക് മറ്റേ ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റും. പക്ഷെ പിടിക്കുമെന്ന് അറിയില്ല, ഇതൊന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ ഭാഗ്യം. ക്യാമറ ഏകദേശം സെറ്റായി തോന്നും, പിടിക്കണമെന്ന് അറിയില്ല. വേമ്പാ എന്തിനാ ഇന്ന കണ്ടിരിക്കുന്നത്? ഒന്ന് പറയോ, എനിക്ക് എന്ത് സാധനം വാങ്ങണ്ടേ? ഫ്രിഡ്ജ് വാങ്ങാനേ. ഫ്രിഡ്ജ് വാങ്ങാനല്ലേ ഇന്ന് വാങ്ങണ്ട? ഫ്രിഡ്ജ് നോക്കാൻ. ഫ്രിഡ്ജ് നോക്കാൻ എത്ര ആൾക്കാരും വരും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയില്ല. ഫോട്ടോ അയച്ചാൽ മറ്റേ അവരയച്ചിട്ട് കണ്ടിട്ടില്ല നിങ്ങള്? എന്നാ ഇത് എങ്ങനെ തിരിയാ, വിരുദ്ധാന്നോ ചെറുതാന്നോ?
മറ്റേ ഫ്രിഡ്ജ് ആണെങ്കിൽ ഫുള്ള് ലീക്ക്. രണ്ടു മൂന്ന് ഓർഡർ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെക്കാൻ കഴിയില്ല. ഉമ്മാനെ ഫ്രിഡ്ജിലാണെങ്കിൽ ഇറച്ചിയും മീനും തേച്ചു വിടും. ഉമ്മ ഇത്ര കാലം വെച്ചിന്. ഇപ്പൊ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് തന്നെ മേടിച്ച ആ പ്രശ്നം ഇല്ലല്ലോ. ഉമ്മാക്ക് ആവശ്യമുള്ളത് ഉമ്മാക്ക് എന്റെ ഫ്രിഡ്ജിൽ കൊണ്ടേക്കും. അത്യാവശ്യം ശരിയല്ലേ? കേക്ക് മാത്രല്ല, കേക്കിന്റെ ക്രീം ബാക്കി വന്നാല് പിന്നെ അതിന്റെ ബാർ ഐറ്റംസ് എല്ലാം വെക്കാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിറച്ചിട്ടല്ലേ. കേക്ക് ഷോപ്പ് അല്ലേ, ഭയങ്കര ഹോംമേഡ് കേക്ക് മേക്കറും. ചിരിക്കണ്ട, ആ കാര്യം പറഞ്ഞത് വെറുതെ. ഒരു രണ്ട് കേക്ക് വെക്കാൻ വേണ്ടിട്ട് പുതിയ ഫ്രിഡ്ജ് വാങ്ങുന്നു. എത്ര പൈസ ഉണ്ട് ഈ സമയത്തല്ലേ ഫ്രിഡ്ജ് എന്നെല്ലാം പറയുന്നത്. ചെറിയ കാര്യമായിട്ടാ എന്നെ പോലത്താക്ക് നല്ല വിഷമമുണ്ട്. ഈ ഇങ്ങനെ ഫ്രിഡ്ജില് പൈസ എല്ലാം കൊടുത്തിട്ട് വാങ്ങുന്ന ഈ സമയത്ത് ഓൾറെഡി രണ്ടെണ്ണം ആട് ഉണ്ട്, പിന്നെ എന്തിനാന്ന് മൂന്നാമതൊരു ഫ്രിഡ്ജ്. പൈസ അതന്നെ ഈ സിറ്റുവേഷനില് ഇപ്പൊ ആരുടെ ടൈമില് പൈസ ഇല്ലത് എനിക്കൊന്നും അറിയില്ല. എന്റെ അടുത്ത് പൈസ ഇപ്പൊ ഇല്ല. ഇഎംഐ ആ അത് നടന്നേ അടവ് അത് നടന്നേ ഇഎംഐക്കൊന്നും ഒരു പരിപാടി നിങ്ങൾ ഇങ്ങനെ എന്നെ കാണാൻ വേണ്ടിട്ട് ക്യൂ നിക്കല്ലേ എല്ലാവർക്കും. പൈസന്റെ വില മനസ്സിലാവണം, പൈസന്റെ വില കേട്ടോ. എന്തെങ്കിലും ഇത് ഇങ്ങനെ ഇപ്പൊ കിട്ടുന്ന ആടുന്ന് കുഴിച്ചിട്ടെടുക്കുന്നല്ല. ഞാൻ വേറൊന്നും പറ്റില്ല, ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ. അത്യാവശ്യമുള്ള കാര്യല്ലേ. ഡ്രസ്സായാലും കാര്യമായാലും ഈ സമയത്ത് അങ്ങനെ എന്താ പറയാ, ആരുടെ പൈസ എന്റെ അടുത്ത്, ആരുടെ മറ്റുള്ളവരെ കാര്യം നോക്കണ്ട, എന്റെ അടുത്ത് പൈസ ഉണ്ടോ നീ പറയും. ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അത്ര വലിയ ഓർഡർ ഒന്നും എനിക്ക് കിട്ടുന്നില്ല. പിന്നെന്തിനാ സംഭവം, പിന്നെന്തിനാ ഒരു വേറെ തന്നെ ഫ്രിഡ്ജ്. രണ്ടെണ്ണം എന്റെ പേർക്ക് വെച്ചോ, രണ്ടെണ്ണം എന്റെ പേർക്ക് വെച്ചോ. രണ്ട് കേക്ക് കൊണ്ടേക്കാൻ പൊട്ടിയും കടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആരെങ്കിലും കൊടുത്ത ഞാൻ തന്നെ വെച്ചിട്ട് വൈകുന്നേരം എടുത്തുന്നാ പോരെ. അതിന് വേറെ തന്നെ ഫ്രിഡ്ജിലും വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഫ്രിഡ്ജ് എന്തെങ്കിലും ആയിട്ട് എന്താ പറയാ, ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെലവുണ്ടോ? എനിക്ക് അത് പോണം ഇത് വേണം പറ്റി അത് പോട്ടെ സാറല്ല. പക്ഷെ നീ ചിന്തിക്കണോ, അടുത്ത് പൈസ ഇല്ല, ഇപ്പൊ കൊറോണ കാലം, കച്ചവടം ഒന്നും ഇല്ല. കൊറോണ ആയതല്ലേ ഞാൻ ഗൾഫിൽ നിന്ന് ഇവാക്കിട്ട് ഇവിടെ വന്നത്, പണിയെല്ലാം പോയിട്ടല്ലേ ഇവിടെ നിക്കുന്നത്. എനിക്കറിയില്ലേ ആരുടെ പൈസ ഇല്ലാത്ത സമയമില്ല. അതിനിപ്പോ ഫ്രിഡ്ജ് നോക്കാനെല്ലാം പോണം, അല്ലെ കഴിഞ്ഞിട്ട് ഒരു സമാധാനത്തില് ചെയ്താ പോരെ. ഫ്രിഡ്ജ് കിട്ട അങ്ങനെ. ഇപ്പൊ നിഷാലെ നിഷാൻ അവിടുത്തെ കണ്ണം കണ്ടേ, അവരെല്ലാം ഫ്രിഡ്ജ് തീർന്നിട്ടുണ്ടാവല്ലോ. ഓമയിട്ട് കേക്ക് മേക്കർ ആണല്ലോ ഇങ്ങനെ ഫ്രിഡ്ജ് വാങ്ങാൻ നിന്നാല്. നേരെ ഫോണിൽ എനിക്ക് എപ്പോ മെസ്സേജ് ആയിരുന്നില്ല. കേക്കിന്റെ ഓർഡർ അർച്ചിങ് വന്നിട്ട് ഫ്രിഡ്ജില് എന്താ പറയാ, വെക്കാൻ സരിയിലായിട്ട് ഫ്രിഡ്ജ് വാങ്ങാൻ പോകുന്നു. നേരത്തെ തുടങ്ങിയല്ലോ ഫ്രിഡ്ജ്.
ആറിനെടുക്കട്ടെ അല്ല ഈ പിന്നെ ഫ്രിഡ്ജ് വാങ്ങാൻ പോവാന്ന് പറഞ്ഞ എന്നോട് മിന്നാന്ന് പറഞ്ഞില്ല ഇന്ന് പറഞ്ഞല്ല മിന്നാന്ന് പറഞ്ഞു ഇന്ന് ഈ ഇതിനു വേണ്ടിട്ട് പോകുന്ന പറഞ്ഞല്ല നീ എന്തെല്ലാം വേറെ എന്തോ സാധനം എടുക്കാൻ വേണ്ടി എന്നല്ല പറഞ്ഞ എന്നോട് ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടി പോകുന്നോ പിന്നെ എനിക്ക് കുറച്ച് മോൾഡ് വേണം സ്ക്വയറെല്ലാം വേണം സ്ക്വയറിന്റെ മോൾഡ് എല്ലാം വേണം ഒന്ന് ഫ്രിഡ്ജ് എടുക്കണ്ടാക്ക് മോൾഡ് മാത്രം മേടിച്ചാൽ മതി ഫ്രിഡ്ജ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നു ഇപ്പൊ മോൾഡ് എന്തിനു ഉള്ള മോൾഡിനെ കൊണ്ട് ആക്കിയാ പോരെ ഇനി മോൾഡ് എടുത്തൂടെ എനിക്ക് ഹാഫ് കെ ജിന്റെ സ്ക്വയർ മോൾഡ് വേണം അതില്ല അത് 1 kg ആക്കിട്ട് 1/2 kg ആക്കിയാ പോരെ ബാക്കി നമുക്ക് ഒന്നും ചിന്തിക്കൂല ബാക്കി നമ്മള് ഇന്നോട്ട് ഒന്നും ചിന്തിക്കൂല എല്ലാം കസ്റ്റമർക്ക് 1 kg കേക്ക് ആക്കിട്ട് ബാക്കി ആപ്പിളക്ക് ആ എന്ത് രസമുണ്ട് എന്നാലും സ്നേഹത്തോടെ ചോദിച്ചൂടെ ഫ്രിഡ്ജെല്ലാം സ്നേഹത്തോടെ വേണ്ട പൈസ ഉണ്ടാക്കിട്ട് വളക്കാം ചെലവാക്കിട്ട് വന്നായി കാര്യോ ഫ്രിഡ്ജ് വാക്കല ചെലവാക്കല എല്ലാം ആവശ്യമുള്ള കാര്യട്ടാ എന്നാ വേണ്ടേ വാങ്ങുന്ന പിന്നെ ഫ്രിഡ്ജിന് ഇപ്പൊ ബുദ്ധിമുട്ടാന്ന് ഫ്രിഡ്ജ് ഒന്ന് വാങ്ങിക്കണ്ട ഉള്ളനെ പണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നല്ല ചിന്തിക്കണ്ടേ എന്ത് ചെലവാക്കിന്ന കാര്യോ മെസ്സേജ് നോക്കി കേക്കിന്റെ ഓർഡർ ഇരിക്കും നിനക്കെല്ലാം പൊറുക്കാനങ്ങാണ്ടിരുന്നൂടെ ആക്ക് ടെൻഷൻ ഇല്ലാണ്ടിക്കോ ഇങ്ങനത്തെ നീ എന്താ എന്നെ മനസ്സിലാക്കാത്തെ നടക്കൂല നീ പറയുന്ന പോലെ നല്ല കാര്യം അതെല്ലാം അടച്ച് നോക്കണം ഫസ്റ്റ് നമ്മള് വിചാരിക്കും അടക്കാൻ കഴിയും പിന്നെ ഒരുപാട് ഒഴിവെടുക്കുമ്പോ അവര് 700-800 ഫൈൻ അടിക്കുമ്പോ എനിക്ക് മനസ്സിലാവും പിന്നെ എനിക്ക് വെറുതെ അങ്ങനെ എടുത്ത് റെഡി ക്യാഷ് പൈസ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മയ്യനോ എന്ന് വിചാരിക്കും എടുക്കാൻ അടക്കാൻ കഴിഞ്ഞില്ലേ ഞാൻ എനിക്ക് ഷോപ്പിലേക്ക് കുറച്ച് സാധനം എടുക്കാനുണ്ട് അത് എടുക്കൂ അതിന് ബാക്കി പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അത് മേടിച്ചു തരാം അല്ലാണ്ടെന്ന് ഞാൻ ഫസ്റ്റ് പോയിട്ട് സാധനം എടുക്കുകയും ചെയ്തു നമുക്ക് എന്റെ ഷോപ്പ് പ്രധാനം അല്ലാണ്ട് ഫ്രിഡ്ജൊന്നല്ല എന്നോടെല്ലാം എത്ര പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലാകുന്നില്ലല്ലോ അതാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം ഒരു ഒരു കാര്യം ഒരാളോട് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിന് മുന്നിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ല ഈ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളൊരു എന്നാലും വേണം
കുറച്ചക്കറും എല്ലും മനസ്സിലാക്കുന്ന മനസ്സിലായി കണ്ണീര് നടക്കും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ, അപ്പോട് കരയും. പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അവിടെ എല്ലാ പരിപാടിയും നിർത്തിയല്ല. കരണ പിന്നെ നിങ്ങളെ മെയിൻ അടവാണ്. കരണ്ട അതിനാ പിന്നെ ഒരു പിന്നെ ഇതുമില്ല. എന്താ പറയാ, നമുക്ക് പിന്നെ ഒന്നും പറയാൻ കഴിയില്ലല്ലോ. കരച്ചിലാന്നല്ല നിങ്ങളെ ലാസ്റ്റത്തെ അടവ്. നമുക്ക് പിന്നെ കരയാൻ കഴിയില്ല. ഒറ്റക്ക് വന്നിട്ട് സാധനം എടുത്തിട്ട് പോയാ മതി. നിങ്ങൾ ആരെയും കൂട്ടിട്ട് പോടും. വേറെ ആരും വേണ്ട, ഒറ്റക്ക് തന്നെ ജീവിക്കാൻ സുഖം. കരയില്ല നമുക്ക് ഇന്ന് കരച്ചിട്ട് വന്നിട്ട് നിൽക്കാൻ കഴിയില്ല. കുറച്ച് പോലെ അങ്ങനെ മുപ്പിയാ നമുക്ക് അടുത്തൊക്കെ ഫ്രാങ്ക് ആയിട്ടുണ്ട്. മുപ്പിനെ ശരിക്കും പ്രാങ്കിലുണ്ട്. മുപ്പി ശരിക്കും എന്താ പറയാ, അണക്കും കരച്ചില്ലായിരുന്നു. ഇവള് കരയുന്നവരുണ്ട്, ഞാനൊന്നും വെക്കില്ല. അപ്പൊ മുപ്പിനെ കുറച്ചു നേരം റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, കുറച്ച് സമാധാനം നിൽക്കട്ടെ. പാവ കുറെ കരണ്ട്. അങ്ങനെ മുപ്പി പ്രാങ്കായി, എന്താ പറയാ, മണ്ണായിട്ട് ആണ് ഇരിക്കുന്നുണ്ട്. ആള് ഫുൾ ഹാപ്പി ആയിട്ടാ, സമാധാനിപ്പിച്ച് എന്റെ കുറെ വാക്കുകള്. ഭയങ്കര തട്ടിനൊരു തമാശക്കല്ലേ, തമാശക്ക് പറയുന്നത് തമാശ രീതിയിൽ എടുക്കണപ്പാ. ആദ്യൊന്നും എനിക്ക് വല്ല ഇതാക്കി തന്നില്ല. പിന്നെ പിന്നെ ഒറ്റക്ക് ജീവിച്ചെന്നുള്ള പറയുമ്പോ ഭയങ്കര സങ്കടമായി. തമാശക്കാന്നെങ്കിലോ സീരിയസ് ആയിട്ട് പറഞ്ഞാ നമുക്ക് ഡൗട്ട്. നീ ഇല്ലാണ്ടാക്ക് പറ്റോ? അയ്യോടാ പാവം, ഇത് കാര്യന്നട്ടോ പ്രാങ്കല്ല. മുപ്പിക്കെന്താ പറയാനുള്ള? എന്റെ കൺമിഷല്ല പോയി നമുക്ക് പറയാനുള്ളത്. അതാണ് പ്രധാന കണ്ടാ, മനസ്സിലായില്ല ഗൈസ്? മനസ്സിലായില്ലേ ആർക്കാ സ്നേഹം? ഇനിയിപ്പോ ഇവക്ക് അറിയിപ്പിച്ചാൽ നമുക്ക് ഇവക്ക് എന്തെങ്കിലും മേടിച്ചെടുക്കാൻ ചെയ്യണം കേട്ടോ. ഫ്രിഡ്ജ് മേടിച്ചിട്ട് മേടിച്ചു ഇങ്ങനെയൊന്നും അല്ല മുമ്പ് പറഞ്ഞിന് എന്നോട്. ഞാൻ വിചാരിക്കുന്നു ഇതെന്നോട് പെട്ടെന്ന് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ അന്ന് പൈസ ഇല്ലാതുകൊണ്ട് ഫ്രിഡ്ജെല്ലാം മേടിച്ചെടുക്കും കേട്ടാ. ഫ്രിഡ്ജെല്ലാം എന്തായാലും മേടിച്ചെടുക്കാം. അല്ല ഓക്കെ, ഇവക്ക് അത്യാവശ്യം, കാരണം അത്രയും ഓർഡർ ഇവക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഓർഡർ ഇല്ലാന്ന് ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞതാ, ചൂടാക്കാൻ വേണ്ടിട്ട്. അതില് ശരിക്കും ആയിട്ടാണ്. അപ്പൊ എന്റെ പ്രാങ്ക് സക്സസ് ആയിരിക്കുകയാണ്. എന്തിട്ട് ആ ഇത് തന്നെയാണ് പ്രാങ്ക് എന്ന് പറയുന്നത്.
അങ്ങനെ നമ്മള് ഫുഡെല്ലാം കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് റാഹത്തായി. എന്താ പറയാ, ഉപ്പിനെ പ്രാങ്ക് ചെയ്ത ശീണ ഉപ്പിക്കും തീർന്ന് ഞാൻ ക്യാപ്സിലും മടിച്ചോള് വയറിൽ ഫുള്ള് നിറച്ച്. അങ്ങനെ ഉപ്പി ഹാപ്പി ആയിട്ടുണ്ട്. അപ്പൊ ഓ എന്റെ പൊന്നെ, ഫ്രിഡ്ജ് ഫജു ഓർഡർ ചെയ്തിട്ടുണ്ട്, നാളെ കിട്ടും ഇൻഷാല്ലാ. നാളെ ഡെലിവറി ചെയ്തിരുന്ന പറഞ്ഞേ. അപ്പോ നമ്മള് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാന്ന്. അപ്പോ നമ്മളീ കൊച്ചു പ്രാങ്ക് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമായവര് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, നമ്മളിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇനിയൊരു പുതിയ വീഡിയോ കാണുന്നത് വരെ ബൈ.